സ്നേഹമുള്ളവരെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഗൗർ ഗോപാൽ ദാസ് എന്ന് പറയുന്ന ഹൈന്ദവ സന്യാസിയുടെ ലൈഫ്സ് അമേസിംഗ് സീക്രട്ട് എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകത്തെ പറ്റിയാണ് ഇത് പെൻഗ്വിൻ ബുക്സ് റിലീസ് ചെയ്ത ഒരു പുസ്തകമാണ് പുസ്തകത്തിന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് രൂപ വിലയാണ് നിങ്ങൾ സ്റ്റോറുകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുക പക്ഷേ ഓൺലൈൻ വഴി നിങ്ങൾ പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കും ഈ ഗൗർ ഗോപാൽദാസ് എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സന്യാസിയാണ് അദ്ദേഹം എഞ്ചിനീയറിംഗ് ഒക്കെ പൂനെയിൽ പഠിച്ചിട്ട് ഇദ്ദേഹം സന്യാസ്തനായി ഇറങ്ങിത്തിരിച്ചു ഇപ്പോൾ നിരവധി സ്ഥലത്ത് ദേശത്തും വിദേശത്തുമായി പലയിടങ്ങളിലും മോട്ടിവേഷണലായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്സുകൾ കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കേൾവിക്കാർ ഇദ്ദേഹത്തിനോട് പുസ്തകം എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഇദ്ദേഹം എഴുതിയ ആദ്യത്തെയും ഏറ്റവും ആദ്യത്തെ ഒരേ ഒരു പുസ്തകമാണ് ഈ ലൈവ് സമേസിങ് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം ഇതിൽ ഇത് ന്യൂജൻ ഒരു മങ്കാണ് ഇന്ത്യാസ് ഐഡിയൽ യങ് മങ്ക് എന്നൊരു പേര് പേരുകൂടി ഇദ്ദേഹത്തിനുണ്ട് വളരെ സിമ്പിൾ ലാംഗ്വേജിലൂടെ നല്ല തോട്ടുകൾ മുമ്പോട്ട് വയ്ക്കുകയും വളരെ ലളിതമായ രീതിയിൽ അവതരി അവതരിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രത്യേകതയാണ് ഈ ഗൗർഗോപാൽദാസ് എന്ന ഈ സ്വാമിക്കുള്ളത് ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷണൽ വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ് വളരെ ചെറിയ ഒത്തിരി ആശയങ്ങൾ പങ്കുവെക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഈ പുസ്തകത്തിൽ പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ ഒരു കാറിനോടാണ് അല്ലെങ്കിൽ ലൈഫ് സമയൻ സീക്രട്ടെന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഒരു കാറിനോട് ഉപമിച്ചിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് മൊത്തം ഈ പുസ്തകം നാല് ചാപ്റ്ററുകളായിട്ട് തിരിച്ചിട്ടുണ്ട് നാല് ചാപ്റ്ററുകൾ പറയുമ്പോൾ ഓരോ ചാപ്റ്റർ ഓരോ കാറിൻ്റെ ഓരോ വീലുകൾ എന്ന പോലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ആദ്യത്തെ ഒരു വീല് പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ളതും രണ്ടാമത്തെ വീല് ഇദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പും മൂന്നാമത്തെ വീല് വർക്ക് എക്സ്പീരിയൻസും നാലാമത്തെ വീല് സോഷ്യൽ കോൺട്രിബ്യൂഷനുമാണ് ഈ നാല് സംഭവങ്ങളും ഒരേ രീതിയിൽ ബാലൻസ്ഡ് ആയി പോയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കണത് അത് ഇദ്ദേഹം പറയണത് വാസ്തവ വാസ്തവമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യവും നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയും മറ്റുള്ളവരായിട്ടുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങളും കൂടി ഏകോപിപ്പിച്ച് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ നാല് വീൽ തമ്മിലുള്ള അലൈൻമെൻറ്റിൽ ഉള്ളതുപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ നാല് കാര്യങ്ങളും ഒരു തുല്യമായ അലൈൻമെൻറ്റിൽ പോയാൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ നാല് വീൽ അലൈൻമെൻറ്റിൽ മാത്രം പോയാൽ പോരാ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് വണ്ടിയുടെ ചക്രങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇത് ബാഹ്യമായ ഒരു അലൈൻമെൻറ്റ് മാത്രമാണ് ബാഹ്യമല്ലാത്ത ആണെന്ന് പറയുന്നത് ഇത് ഈ ചക്രത്തിലടങ്ങിയിരിക്കുന്ന ടയറിൻ്റെ പ്രഷറൊക്കെ ഇതിന് ബാധകമാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ടയറിൻ്റെ പ്രഷർ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തുന്ന ആറ്റിറ്റ്യൂഡും നാം ജീവിതത്തിൽ പുലർത്തുന്ന ഒക്കെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ നല്ല വാലുകളും നല്ല ആറ്റിറ്റ്യൂഡും നമ്മുടെ ജീവിതത്തിൽ പുലർത്തിയാൽ മാത്രമേ നമുക്ക് സന്തോഷപ്രദമായി ജീവിക്കാൻ പറ്റുള്ളൂ ഇനി ഒരു ഉദാഹരണത്തിന് ഗൗൾ ഗോപാലദാസ് ഒരു ചെറിയ ഉദാഹരണം പറയാം അത് ഇങ്ങനെയാണ് നമ്മൾ പല കപ്പുകളിൽ നമ്മൾ ചായകളിൽ വെള്ളമൊക്കെ കുടിക്കുന്നു ട്രാൻസ്പെറൻ്റ് ആയ കപ്പിൽ കുടിക്കുന്നു ചില്ല് ഗ്ലാസ്സിൽ കുടിക്കുന്നു കപ്പിൽ കുടിക്കുന്നു സ്റ്റീൽ കപ്പിൽ കുടിക്കുന്നു പക്ഷേ ഇതിലൊക്കെ എന്ത് കുടിച്ചാലും നാരങ്ങ വെള്ളമാണ് നമ്മളിതിൽ കുടിക്കുന്നതെങ്കിലും നാരങ്ങ വെള്ളം തന്നെയായിരിക്കും ഈ ചില്ല് ഗ്ലാസ്സിലും സ്റ്റീൽ ഗ്ലാസ്സിലും ഒക്കെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും ഈ ആധാരത്തിൽ നമുക്ക് ബോധ്യമുള്ളപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണക്കാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ കണക്കാക്കില്ലാ നല്ല സാമൂഹ്യ ചുറ്റുപാടുള്ളവൻ നല്ലവനെന്നും ഒരു റോൾസ് റോയ്സ് കാറുള്ളവൻ നല്ലവനെന്നും അംബാസഡർ കാറുള്ളവൻ ഒരു മോശമായ രീതിയിലുള്ളവനാണ് സമൂഹത്തിൽ വില കുറഞ്ഞവനാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത് അങ്ങനെയല്ല എല്ലാ കപ്പിലും ഒരുപോലെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ബാഹ്യമായ ഘടകം പുസ്തകമല്ല നമ്മളെ സന്തോഷിപ്പിക്കുന്നത് നമുക്ക് വേണ്ടത് ആന്തരികമായ സന്തോഷമാണ് നമുക്ക് വേണ്ടത് എന്നാണ് നമ്മുടെ ഗൗർ ഗോപാലദാസ് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ നമുക്കും സാധിക്കുന്നവരൊക്കെ ഈ ഗൗർ ഗോപാലദാസിൻ്റെ ഈ കൊച്ചു പുസ്തകം വാനിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇതും മോട്ടിവേഷണൽ പുസ്തകമായതുകൊണ്ട് തന്നെ ഒട്ടടിക്ക് ഒരു നോവൽ പോലെ വായിക്കേണ്ടതല്ലത് സമയമെടുത്ത് ഓരോ അധ്യായങ്ങൾ കണക്ക് വായിച്ച് നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ ഈ പുസ്തകം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ റഫായ ചില കോർണറുകളൊക്കെ ഈ പുസ്തകം മിനസപ്പെടുത്തും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടാകും സാധിക്കുന്നവരൊക്കെ ഗൗർഗോപാലദാസിൻ്റെ ലൈഫ്സ് അമേസിംഗ് സീക്രട്ട് എന്ന പുസ്തകം വായിക്കാനും ജീവിതം മെച്ചപ്പെടുത്താനും ശ്രീ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി